ജസ്നെ ഓർമ്മയില്ലേ? പത്തനംതിട്ട എരുമേലിയിൽ കാണാതായ ജസ്നെ, ജസ്നയ്ക്കായി സി ബി ഐ നടത്തുന്ന അന്വേഷണം എങ്ങുമെത്താത്ത സാഹചര്യത്തിൽ എൻ ഐ എ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹർജിക്കാർ ഹൈക്കോടതിയെ സമീപിക്കുന്നു. അന്വേഷണ പുരോഗതി സംബന്ധിച്ച് റിപ്പോർട്ട് സി ബി ഐ ഹൈക്കോടതിക്ക് കൈമാറിയിരുന്നു. യാതൊരു വിവരവും ലഭിച്ചിട്ടില്ലെന്നാണ് ഈ റിപ്പോർട്ടിലുള്ളതെന്നാണ് ലഭിക്കുന്ന വിവരം. റിപ്പോർട്ട് കോടതി പരിഗണിക്കുന്ന പക്ഷം കേസ് തള്ളാൻ സാധ്യതയുള്ളതിനാലാണ് എൻ ഐ എ അന്വേഷണത്തിനായി പുതിയ അപേക്ഷ നൽകുന്നത്. ജസ്ന ഇന്ത്യയിലുണ്ടോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വേണമെന്നും ആവശ്യപ്പെടും. എൻ ഐ എ കേസ് ഏറ്റെടുത്താൽ ജസ്ന വിദേശത്തുണ്ടെങ്കിൽ ഇന്റർപോളിൻ്റെ സഹായത്തോടെ കണ്ടെത്താൻ കഴിയുമെന്നാണ് ഹർജിക്കാർ പറയുന്നത്. എൻ ഐ എ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് നിവേദനം നൽകാനും ശ്രമം ആരംഭിച്ചു. കാണാതായ ജസ്നയെക്കുറിച്ച് ഒരു മോഷണക്കേസിലെ പ്രതിക്ക് അറിവുണ്ടായിരുന്നുവെന്ന് ഇതിനിടെ വെളിപ്പെടുത്തലുണ്ടായിരുന്നു. പത്തനംതിട്ടയിലുള്ള ഒരു യുവാവിനെ പറ്റിയാണ് പൂജപ്പുര ജയിലിലെ സഹ തടവുകാരൻ്റെ മൊഴി. യുവാവിൻ്റെ വിലാസമടക്കം ശരിയെന്ന് സി ബി ഐ സ്ഥിരീകരിച്ചു. തടവുകാരൻ്റെ മൊഴി സി ബി ഐ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇയാൾക്ക് നേരിട്ട് അറിവില്ലെങ്കിലും നേരത്തെ ജയിലിൽ ഒപ്പം കഴിഞ്ഞയാൾക്ക് ജസ്നയുടെ വിവരങ്ങൾ അറിയാമെന്ന സൂചനയാണ് ലഭിച്ചത്. സി ബി ഐ ഇക്കാര്യം പരിശോധിക്കുന്നുണ്ടെങ്കിലും കഴമ്പുണ്ടെന്ന് കരുതുന്നില്ല. ജയിൽ മോചിതനായ യുവാവ് ഇപ്പോൾ ഒളിവിലാണ്. ഇയാളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ഇയാൾക്ക് തിരോധാനത്തെക്കുറിച്ച് അറിയാൻ സാധ്യത കുറവാണെന്ന വിലയിരുത്തലാണ് സി ബി ഐക്കുള്ളത്. 2018 മാർച്ച് 20 ജസ്ന മരിയ ജെയിംസിനെ കാണാതായത്. രാവിലെ മുക്കൂട്ടുതറയിലെ വീട്ടിൽ നിന്ന് പിതൃസഹോദരിയുടെ വീട്ടിലേക്കെന്ന് പറഞ്ഞു പോയ ജസ്ന പിന്നെ തിരിച്ചെത്തിയിട്ടില്ല. കാഞ്ഞിരപ്പള്ളി സെൻറ് ഡൊമിനിക് കോളേജിലെ 2ാം വർഷ ബികോം വിദ്യാർത്ഥിയായിരുന്നു ജസ്ന. വീട്ടിൽ നിന്നും മുണ്ടക്കയത്തേക്ക് പോകും വഴിയാണ് തിരോധാനം. തുടർന്ന് ജസ്നയ്ക്കായി ക്രൈംബ്രാഞ്ച് അടക്കം പോലീസിൻ്റെ നിരവധി സംഘങ്ങൾ അന്വേഷിച്ചെങ്കിലും ഒരു തുമ്പും കിട്ടിയില്ല. ക്രിസ്ത്യൻ അലയൻസ് ആൻഡ് സോഷ്യൽ ആക്ഷൻ, അതായത് കാസ എന്ന സംഘടന ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് കേസ് അന്വേഷണം സി ബി ഐക്ക് വിട്ടത്. ജസ്നയെ കാണാതായതല്ല, തട്ടിക്കൊണ്ടുപോയതാകാമെന്ന് സി ബി ഐയുടെ FIR പറയുന്നു. അങ്ങനെ തട്ടിക്കൊണ്ടുപോയതാണെങ്കിൽ അതാര്, എന്തിനു വേണ്ടി, ജസ്ന ജീവനോടെയുണ്ടോ? ഇങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾ അവശേഷിക്കുകയാണിപ്പോഴും.